വൃന്ദാവൻ റിയൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു PVC പൈപ്പ് കൊണ്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തോക്കാണ്. ഈ തോക്ക് നിങ്ങളുടെ വീട്ടിലെല്ലാം നല്ലതുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു തോക്കാണ്. ഇതുകൊണ്ട് നമുക്ക് കാക്കയെ വളരെ സിമ്പിളായി ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ജീവിയും നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു പേപ്പറിനെ ഒരു ബോൾ ആകൃതിയിൽ ചുരുട്ടിയെടുക്കുക. ഈ ചുരുട്ടിയെടുത്ത പേപ്പറിനെ നമ്മൾ ഈ തോക്കിനകത്തേക്ക് ലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ തിരികെ വെക്കുക. തിരികെ വെച്ചിട്ട് ഇത് അടയ്ക്കുക. അടച്ചിട്ട് നമ്മൾ ആൽക്കഹോൾ കണ്ടൻ്റുള്ള ഒരു സ്പ്രേ, ഈ അടപ്പ് തുറക്കുക. ഈ അടപ്പ് തുറന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആൽക്കഹോൾ കണ്ടൻ്റുള്ള ഒരു സ്പ്രേ എടുത്ത് ഒന്നോ രണ്ടോ തവണ ഇതിനകത്തേക്ക് അടിക്കുക. അടിച്ചിട്ട് ഇത് അടയ്ക്കുക. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വളരെ ശബ്ദത്തോടു കൂടി പൊട്ടുന്നതാണ്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാക്കകളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടപ്പ് തുറന്ന് വെച്ചുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ലൈറ്റർ നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമായാൽ പോലും ചിലപ്പോൾ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അടപ്പ് തുറന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ശക്തമായ ഒരു ചൂട്, നമ്മൾ ഇതിനകത്തോട്ട് നോക്കിക്കൊണ്ടാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ഈ ചൂട് നിങ്ങളുടെ മുഖത്തടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ അടപ്പ് തുറന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ പാടില്ല. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായി പറഞ്ഞുതരാം. ഇതൊരു കമ്പസ്റ്റിംഗ് ചേംബറാണ്. ഈ കമ്പസ്റ്റിംഗ് ചേംബറിനകത്താണ് നമ്മൾ ആൽക്കഹോൾ കണ്ടൻ്റുള്ള സ്പ്രേ അടിക്കുന്നത്. അന്നേരം ഇതിനകത്തേക്കുള്ള ഫ്യുവലായി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പേപ്പർ ചുരുട്ടി ഈ എൻഡ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് തീ വരികയും ഇത് ഈ ആൽക്കഹോള് ഇതിനകത്ത് കത്തുകയും ചെയ്യും. ആ പ്രഷർ കൊണ്ടാണ് ഈ ബോൾ ദൂരേക്ക് തെറിച്ചു പോകുന്നത്. നല്ല രീതിയിലുള്ള സൗണ്ടാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അടുത്തതായി ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തോക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് 2 അടിയിൽ കൂടുതലെടുക്കണം. 2 ഇഞ്ചിൻ്റെ പൈപ്പ് 3 പീസ് വേണം. 6 ഇഞ്ചിൻ്റെ 2 പീസും 4 ഇഞ്ചിൻ്റെ 1 പീസും. 2 ഇഞ്ചിൻ്റെ എൻ ക്യാപ്പ് 2 എണ്ണം. 2 ഇഞ്ച് 1.25 ഇഞ്ച് റിഡ്യൂസർ 1 എണ്ണം. 2 ഇഞ്ചിൻ്റെ ഡോർട്ടി 1 എണ്ണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായുള്ളത്. ഇവയെല്ലാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ സോൾവെൻ്റ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. ഈ ഡോർട്ടിയുടെ താഴെ ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്ററാണ്. അത് കടക്കാൻ പാകത്തിൽ നമ്മൾ ഒരു ചെറിയ ഹോള് ഇതിനകത്ത് ഇടേണ്ടതുണ്ട്. അതൊരു ചെറിയ പൈപ്പ് ചൂടാക്കി ഹോൾ ചെയ്തെടുത്താൽ മതി. ഇത് ഒട്ടിക്കണം എന്നില്ല. കറക്റ്റായി ഇത് ടൈറ്റായി ഇരിക്കുകയാണെങ്കിൽ ഒട്ടിക്കണമെന്നില്ല. ടൈറ്റായില്ല, ഹോള് വലുതായിപ്പോയെങ്കിൽ ഒരു MC കൊണ്ട് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ തോക്ക് കാണാൻ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുത്തത്. ഇനി ഇത്രയും തന്നെ ചെയ്യണമെന്നില്ല. ഇത് തന്നെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഉപയോഗിച്ചിരിക്കുന്നത് ഡോർട്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ ഡോർട്ടിയുടെ ആവശ്യമില്ല. ഈ ഡോർട്ടി ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ അടപ്പ് തുറന്നിട്ട് നമുക്ക് സ്പ്രേ അടിക്കാൻ പറ്റും. ഈ ഡോർട്ടി ഇല്ലാതെ തന്നെ ഇതിനെ ഒറ്റ പൈപ്പ് മാത്രം ഘടിപ്പിച്ചാൽ മതി സ്ട്രൈറ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഗ്യാസ് ലൈറ്റർ ഇവിടെ ഘടിപ്പിച്ചാൽ മതി. അന്നേരം ഇതൊരൊറ്റ പൈപ്പാണ്. ഗ്യാസിൻ്റെ ലൈറ്റർ ഘടിപ്പിക്കേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്പ്രേ അടിക്കേണ്ടത് ഇത് ഊരി ഇതിനകത്തേക്ക് സ്പ്രേ അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ പേപ്പർ ചുരുട്ടി ലോഡ് ചെയ്യുക, ഇതിനകത്തേക്ക് സ്പ്രേ അടിക്കുക, ഇത് ക്ലോസ് ചെയ്യുക, നമ്മൾ ആ സമയത്ത് ലൈറ്റർ വെച്ചിരിക്കുന്ന ബാക്ക് സൈഡിലായിരിക്കും, ബാക്ക് സൈഡിൽ പ്രസ് ചെയ്യുക. ഈ ഡോർ ടീ ഉപയോഗിച്ച് ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിതിനെ ഈസിയായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് ഈ ലൈറ്റർ പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം, ബായ്.